ആസ്ട്രൽ പ്രൊജക്ഷൻ സത്യമാണോ? കൂടുവിട്ട് കൂടുമാറും പോലെ നമ്മൾക്ക് ആത്മാവായി സഞ്ചരിക്കുവാൻ കഴിയുമോ? ഈ 21-ാം നൂറ്റാണ്ടിലും ഇതൊക്കെ ചർച്ച ചെയ്യാൻ കാര്യമുണ്ടോ? അല്പം കാര്യമുണ്ടെന്നാണ് പലരുടെയും പഠനങ്ങളും അനുഭവങ്ങളും പറയുന്നത് എന്ന് കേട്ടാൽ ഞെട്ടരുത്. ആദ്യം ഇതുവരെ ഇത് കേട്ടിട്ടില്ലാത്ത സുഹൃത്തുക്കൾക്കായി പറയാം. ആസ്ട്രൽ പ്രൊജക്ഷൻ എന്നാൽ നമ്മുടെ ശരീരത്തിൽ നിന്നും ആത്മാവ് പുറത്തു വന്ന് ലോകത്തെ കാണുന്നതായുള്ള അനുഭവങ്ങളാണ്. ശാസ്ത്രം ഇതൊരു കപടശാസ്ത്രം അല്ലെങ്കിൽ സ്യൂഡോ സയൻസ് ആണെന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ജീവനോടെ ഇരിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് പറക്കുന്നതാണ് ആസ്ട്രൽ പ്രൊജക്ഷൻ. ഇത് സത്യമാണോ? ഒരു വിഭാഗം ആളുകൾ ഇതിനെതിരെ ഒരുപാട് വിമർശനവുമായി രംഗത്ത് വരുന്നുണ്ട്. മറ്റു ചിലരാകട്ടെ ഇതിൽ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, അവിശ്വസനീയമായ അനുഭവങ്ങൾ പറയുകയും ചെയ്യുന്നു. നമ്മൾ ജീവനോടെ ഇരിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് അല്ലെങ്കിൽ സ്പിരിറ്റ് എങ്ങനെയാണ് പറക്കുക? യഥാർത്ഥത്തിൽ അത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നെല്ലാം നമുക്ക് നോക്കാം. നമ്മുടെ ശരീരത്തിൽ നിന്നും ആത്മാവ് പുറത്തു വന്ന് ഈ ലോകം മുഴുവനും സഞ്ചരിച്ച് തിരിച്ച് നമ്മുടെ ശരീരത്തിലേക്ക് തന്നെ പ്രവേശിക്കുന്ന കാര്യത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കുക. നല്ല രസമാണല്ലേ? ഇന്ന് ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് തന്നെ ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. ആസ്ട്രൽ പ്രൊജക്ഷൻ ചെയ്യാൻ വേണ്ടി ആദ്യം നമുക്ക് വേണ്ടത് അതിയായ അടിയുറച്ച ആത്മവിശ്വാസവും ആകാംക്ഷയുമാണ് എന്നാണ് ഇതിൻ്റെ ഗവേഷകർ പറയുന്നത്. എൻ്റെ ശരീരത്തിലുള്ള എൻ്റെ ആത്മാവിനെ എനിക്ക് പുറത്തു കൊണ്ടുവരണം എന്നുള്ള ലക്ഷ്യമാണ് വേണ്ടത്. നിങ്ങളുടെ മനസ്സിനെ പൂർണ്ണമായും യാതൊരു പിരിമുറുക്കവും ഇല്ലാതെ റിലാക്സ് ആക്കി വെക്കുക. മറ്റുള്ള ശല്യങ്ങൾ ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത സ്ഥലവും സന്ദർഭവും തിരഞ്ഞെടുക്കുക. ഇത് കൂടുതലും ആളുകൾ ചെയ്യുന്നത് രാവിലെയാണ്. ശേഷം നന്നായി റിലാക്സ് ചെയ്ത് തീർത്തും മസിലുകളെയെല്ലാം ഫ്രീ ആക്കി കണ്ണുകൾ ബലമൊന്നും കൊടുക്കാതെ കണ്ണുകൾ അടയ്ക്കുക. എന്നിട്ട് മുകളിൽ നിന്നും ഒരു കയർ മുന്നിലേക്ക് ഇറങ്ങി വരുന്നതായും അതിൽ പിടിച്ച് തൻ്റെ ഭൗതിക ശരീരത്തിൽ നിന്നും ആത്മാവ് വേർപിരിഞ്ഞ് ആ കയറിൽ പിടിച്ച് ഉയരങ്ങളിലേക്ക് പോകുന്നതായും സങ്കല്പിക്കുക. ഇതാണ് ആസ്ട്രൽ പ്രൊജക്ഷൻ്റെ ആദ്യത്തെ ഘട്ടമെന്ന് പറയുന്നത്. എത്ര വിചിത്രമല്ലേ? പക്ഷേ അതിന് നല്ല ഫലമുണ്ടെന്നും അത്ഭുതകരമായ അനുഭവങ്ങൾ നൽകുന്നുമെന്നുമൊക്കെയാണ് അനുഭവസ്ഥർ പറയുന്നത്. ഇപ്പോൾ ഇത്രയും അറിയുക. ഇതിനു പിന്നിലെ ശാസ്ത്രീയ നിഗമനങ്ങളുമായി വീണ്ടും വരാട്ടോ.